അടിയന്തര പ്രമേയത്തിന്റെ സ്പിരിറ്റ് ദേശീയ തലത്തിൽ പ്രാധാന്യമുള്ള ഈ സംഭവം അതിന്റെ ഗൗരവത്തോട് കൂടി തന്നെ അന്വേഷിക്കുകയും യഥാർത്ഥം കണ്ടെത്തുകയും ചെയ്യേണ്ട വിഷയം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് എന്നുള്ളതാണ്. ഇവിടെ ഒരു പാലട്ടാൽ അങ്ങോട്ടും ഇങ്ങോട്ടും കിടക്കുക എന്ന് പറഞ്ഞതുപോലെയാണ്. കേരളത്തിൽ ഇപ്പോൾ ഒരു കുഴലിട്ടാൽ അങ്ങോട്ടും ഇങ്ങോട്ടും കിടക്കുക എന്നായി ഈ പഴമൊഴി മാറുകയാണ്. ഇന്ന് നിയമസഭയിൽ വന്ന മറുപടിയൊക്കെ കണ്ടാൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി മറുപടി പറഞ്ഞപ്പോൾ ഉള്ള സ്ഥിതി വെച്ച് വിലയിരുത്തുകയാണ് എന്നുണ്ടെങ്കിൽ സർക്കാർ പൊതുവിൽ ജനങ്ങൾ കരുതുന്ന പോലെ ഒരു ഗൗരവത്തിൽ വിഷയം എടുത്തതായി പറയുന്നത് കേട്ടാൽ തോന്നൂല. അപ്പൊ അത് അങ്ങനെ ആവാൻ പറ്റൂല. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് ദേശീയ പ്രാധാന്യമുണ്ട്. ഇപ്പോ അഴിമതി മുക്ത ഭാരതം എന്നും പറഞ്ഞ ബി ജെ പി നടക്കുന്നത്, നോട്ട് നിരോധനം അതിനായിരുന്നു, അനവധി നടപടികൾ അതിനായിരുന്നു, പാർലമെന്റിലായാലും അതുപോലെ തന്നെ പുറത്തായാലും ഒക്കെ രാഹുൽ ഗാന്ധിയോടൊക്കെ അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതാണ്, ഞങ്ങൾ അഴിമതി മുക്തമാക്കി. നഗ്നമായ അഴിമതിയുടെ ഉദാഹരണമാണ് കേരളത്തിൽ സംഭവിച്ചിരിക്കുന്നത്. അത്ര ഗൗരവമുള്ള ഒരു സംഗതി, ഞെട്ടിക്കുന്ന ഒരു സംഭവം കയ്യോടെ പിടികൂടിയിട്ട് അത് വേണ്ട ഗൗരവത്തിൽ പോകുന്നതായി കാണുന്നില്ല. ഒരുമാതിരി ഒച്ചിഴയുന്ന പോലെ പോകുന്നു. കഴിഞ്ഞ പറഞ്ഞതുപോലെ സംഭവം ഉണ്ടായിട്ടും പിടിച്ചിട്ടൊക്കെ സമയത്രായി. ഇപ്പോഴാണ് കുറച്ച് കാര്യങ്ങളൊക്കെ ഗത്യന്തരമില്ലാതെ, കാരണം ടെലിഫോണും ബാക്കിയുള്ളതൊക്കെ വരുമ്പോൾ മറ്റു മാർഗങ്ങളിലൂടെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോ നോട്ട് നിരോധനം വരെ കള്ളപ്പണം ഇല്ലാതാക്കാനായിരുന്നു ഇവിടെ പണം ഒഴുക്കുക കേന്ദ്രം ഭരിക്കുന്ന ബി ജെ പി ചെയ്യുന്നത്. അപ്പൊ പിന്നെ ഈ നോട്ട് നിരോധനമൊക്കെ പാവപ്പെട്ട ജനങ്ങൾ മുഴുവൻ കണ്ണീർ കുടിച്ച നോട്ട് നിരോധനമൊക്കെ എന്തിനായിരുന്നു? അപ്പൊ ഇത് കൂടുതൽ ദേശീയ പ്രാധാന്യമുള്ള ഒരു വിഷയമാണ്. അത് ഒത്തീർപ്പാക്കാൻ അതുകൊണ്ട് തന്നെ സമ്മതിക്കാൻ ഞങ്ങൾക്ക് കഴിയില്ല. അതുകൊണ്ട് ഈ വിഷയത്തിൽ ഞങ്ങൾ എടുക്കുന്ന റോൾ അതാണ്. വളരെ ഗൗരവത്തോടു കൂടി ഇത് ഞങ്ങൾ നിയമസഭയിൽ അവതരിപ്പിക്കാൻ കാരണം അതായിരുന്നു.